പ്രിയപ്പെട്ടവരെ നമസ്കാരം. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് സരിത പറയാൻ പോണത്. ഞാൻ പറഞ്ഞത് ശരിയാവില്ല, അതുകൊണ്ടാണ് സരിത പറഞ്ഞത്. പറഞ്ഞു കൊടുത്ത സരിത നന്നായിട്ട്. ജഗ്ഗുന്റെ അഡനോയിഡ് മാറിയോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ് വരുന്നുണ്ട്. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അവന്റെ മാറി, കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവനുണ്ടായിരുന്ന പ്രശ്നം അലർജി ആയിരുന്നു. അപ്പൊ അലർജിക്ക് ഡോക്ടർ 5 മുക്കുറ്റിയും 5 കുരുമുളകും അരച്ചിട്ട് 41 ദിവസം വെറും വയറ്റില് കഴിക്കണം കേട്ടാ, അങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കൊടുത്തു. അതൊരു 5 ദിവസം കഴിച്ചപ്പോ തന്നെ അലർജിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി, തുമ്മല്, മൂക്കടപ്പ് അങ്ങനത്തെയൊക്കെ മാറി. മൂക്കില് മരുന്ന് ഒഴിക്കണ്ട. ഇപ്പൊ ഇതുവരെയും കുഴപ്പമില്ല. 10-70 ദിവസം ഈ തൊണ്ട ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, കണ്ണു ചൊറിച്ചില്, പിന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കണവർക്ക് ഇനി അതറിയുള്ളൂ. എനിക്കും അതുണ്ട്. അപ്പോ എനിക്ക് ഡോക്ടർ അന്ന് മുക്കുറ്റി ലേഹ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു വട്ടം കൂടി ഞാൻ പറയട്ടെ, അലർജി ഉള്ളവര് മുക്കുറ്റി കിട്ടുന്നവര് ഒരു 10 പൈസ ചെലവില്ല 5 മുക്കുറ്റി 5 കുരുമുളക്. ചെറിയ കുട്ടികളാണെങ്കിൽ, ഒരു 4-5 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ 3 മുക്കുറ്റി 3 കുരുമുളക് അരച്ചു കൊടുത്താൽ മതി കുട്ടികൾക്ക്. വലിയവർക്ക് 5 എണ്ണം വീതം ഇത് അരച്ചിട്ട് 41 ദിവസം കഴിക്കുക. പിന്നെ ഈ അലർജി ഓയിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് തേക്കാം. അലർജി ഉള്ളവർക്ക് അറിയാലോ, ഒരുവിധം എണ്ണകളൊന്നും തേക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നെറിയില് തേക്കുക, 2 തുള്ളി എടുത്ത് മൂക്കിന്റെ ഇവിടെ ആക്കുക, പിന്നെ 2 തുള്ളി ഈ ചെവിയുടെ ബാക്കിലാക്കുക, 2 തുള്ളി ഇവിടെ വെക്കുക. അങ്ങനെ തേച്ചിട്ട് കുളിക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കുക, സാധാരണ പോലെ കുളിച്ചാൽ മതി. ഞാൻ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുക്കുറ്റി കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എന്റെ വീട് ടൗണിൽ തന്നെയാണ്. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അലർജി ഉണ്ട്. ഈ അലർജിയുടെ പ്രശ്നം, ചിലതരം അലർജികൾ ആസ്മിയായിട്ട് മാറും. അപ്പൊ എന്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ആസ്മിയുണ്ട്, അലർജിയുണ്ട്. അപ്പൊ അമ്മ ഒന്നരാട അലർജിയുടെ ഗുളിക കഴിക്കുക ചെയ്യുക. അപ്പൊ ഈ അലർജിയുടെ ഗുളിക കഴിച്ചാൽ കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. എപ്പോഴും ക്ഷീണമായിരിക്കും, ഉറക്കം, അങ്ങനെയൊക്കെയാ. പക്ഷെ പറ്റില്ല, അതില്ലാണ്ട് പറ്റില്ല. ഗുളിക കഴിക്കാണ്ട് പറ്റില്ല. അപ്പൊ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. മോസിംഗ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആണ്, ഞാനും കഴിക്കാം. അത് അര ഗുളിക ഞാൻ കഴിക്കും ഭയങ്കരമായിട്ട് കൂടുമ്പോ. അത് കൂടി അത് കഴിച്ചാൽ പിറ്റേ ദിവസം ഫുൾ ഉറക്കായിരിക്കും. അര തന്നെ കഴിച്ചാ അങ്ങനെ. അപ്പൊ തീരെ പറ്റാണ്ടാവും നമ്മൾ കഴിക്കണതാ. അപ്പൊ എനിക്ക് ഈ മുക്കുറ്റി ലേഹ്യാണ് ഞാൻ കഴിച്ചത്. ഞാൻ ഒരു 5-6 ദിവസമായിട്ടാ കഴിച്ചുള്ളൂ. എനിക്ക് അത് മാറി. എനിക്ക് ഒരു അലർജിയുടെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പൊ. അപ്പോ അമ്മയുടെ അടുത്ത് ഞാൻ ഈ അലർജി മുക്കുറ്റി ഇതുപോലെ അരച്ച് കഴിക്കാൻ പറഞ്ഞപ്പോ എന്താ വെച്ചാൽ, അവിടെ മുക്കുറ്റി കിട്ടും, റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും, പക്ഷെ അമ്മയ്ക്ക് അറപ്പ്. അത് പറിച്ചിട്ട് അരച്ച് കഴിക്കാനായിട്ട് പട്ടികള് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ സാധനം അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മയുടെ ഇത് കഴിച്ചപ്പോ ഇപ്പൊ അലർജിയുടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഞങ്ങള് ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഇത് ഉണ്ടാക്കണത് വീഡിയോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ചവനപ്രാശ് എടുത്ത പോലെയല്ല. ചവനപ്രാശ് എന്ന് പറഞ്ഞ പല ടെക്സ്റ്റിൽ ഉള്ളതാണ്, ഈ അഷ്ടാംഗ ഹൃദയം അതുപോലെയൊക്കെയുള്ള ഇതിലുള്ളതാണ്, അതിലൊക്കെ ഉള്ളതാ. അപ്പൊ അത് ഇപ്പോ കാണിക്കണോണ്ട് കുഴപ്പമില്ല, അത് ആർക്ക് വേണമെങ്കിൽ ആ ബുക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ വളരെ റിസർച്ചൊക്കെ നടത്തിയിട്ട്, ഇതിനെ കുറിച്ച് പഠനമൊക്കെ നടത്തി, കുറെ കഷ്ടപ്പാടുകളിലൂടെ ഡോക്ടറായിട്ട് ഇതിന്റെ ഫോർമുല ഒക്കെ കണ്ടെത്തി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇതായാലും അലർജി ഓയിലൊക്കെ. അപ്പോ അത് കാണിക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ എന്നിട്ട് പിന്നെ ഇപ്പൊ ആള് കുറച്ച് ദിവസം മുന്നേ, ഒരു 3-4 ദിവസം മുന്നേ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു. ഈ ഒരു സമയം സന്ധ്യ ആവാറായി. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു മുക്കുറ്റി, ഒരു കുറേ മുക്കുറ്റി വന്നിട്ടുണ്ട്, 450 കിലോ മുക്കുറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആള് ഈ മുക്കുറ്റിയിലേക്ക് ഇത് ഉണ്ടാക്കാൻ പോവാണ്, നമ്മൾ വന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. അതായത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇത്ര കിലോ നെല്ലിക്കയിലേക്ക്, ഇത്ര കിലോ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചവനപ്രാശന് കാണിച്ച പോലെ ഓരോ സാധനങ്ങളുടെ പേര് അതിന്റെ അളവൊന്നും പറയില്ല. വെറുതെ ഒന്നും ഇങ്ങനെ കാണാം, കണ്ടോളാം, കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് ഇത് ഉണ്ടാക്കണ വിധം എടുത്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ നമുക്ക് ഡോക്ടറെ അത് ഉണ്ടാക്കണതില്ല, അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറുമെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ അത്രയ്ക്കും ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മുക്കുറ്റി നമുക്ക് പറിച്ച് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ളവർ, ഇപ്പൊ ടൗണിലുള്ളവര്, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിന് പുറത്തുള്ളവര്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവര്, അങ്ങനെയുള്ളവർക്കൊക്കെ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇത് വേണമെന്നുള്ള ഒരു ആയുർവേദ കടകളിലും കിട്ടില്ല, ഒരു സ്ഥലത്തും കിട്ടില്ല. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടില്ല കേട്ടാ, കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഇത് ഡോക്ടറുടെ വെബ്സൈറ്റ് ഇതേ നമ്പർ, ഫോൺ നമ്പർ ഒക്കെ തരുന്നുണ്ട്, അതിൽ വിളിച്ചു ചോദിക്കാം. അല്ലാന്നു ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ആവശ്യമുള്ളവര് ഇത് വാങ്ങിച്ചു കഴിക്കാം. അപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പലരും ഡോക്ടറെ കണ്ടിട്ട് വെർട്ടിഗോ മാറി, അല്ലെങ്കിൽ അലർജി മാറിയിട്ടുള്ളവർ. ഇപ്പൊ മുണ്ടൂരിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയിട്ട് വിളിച്ചതാ നന്ദി പറയാൻ വേണ്ടിയിട്ട്. കാരണം ഈ അലർജി കാരൻ മരിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്നു.
അപ്പോഴാണ് ഈ വീഡിയോ കണ്ടേ. എന്നിട്ട് പോയിട്ട് ഡോക്ടറെ കണ്ട് മുക്കിട്ട് ലേഹിയാണ് വാങ്ങി കഴിച്ചത്. അപ്പോൾ നല്ല കുറവുണ്ട്. ഇപ്പൊ ആളുടെ ആ പെൺകുട്ടിയുടെ മോൾക്കും ഈ പ്രശ്നം ഉണ്ട്, അഡനോയിഡും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പൊ ഒരാൾ പോയി നോക്കിട്ട് മാറിയോന്ന് അറിഞ്ഞിട്ട് അടുത്ത ആള് പോവാൻ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ ഈ പെൺകുട്ടീരെ കുറഞ്ഞു. അപ്പൊ മോൾക്ക് 5 വയസ്സ് 6 വയസ്സും കൂടെ ആയിട്ടുള്ള ആ കുട്ടീനെയും കൊണ്ട് ഡോക്ടറുടെ തീരെ പോവാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പേരെ മാറിയെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് മുക്കുറ്റി ലേഹിയും അലർജി ഓയിലും ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ നമ്മളിപ്പോ കൈപ്പറമ്പിലുള്ള ഡോക്ടറുടെ ഫാക്ടറിയിലെത്തി. ഇതാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ വന്നിട്ടുള്ള കമന്റ്സ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മുക്കുറ്റി ലേഹിയെ കിഡ്നി അടിച്ചു പോകുന്നു. ഡോക്ടർ തന്നെ പറയും മറുപടി. അതായത് ഇതിനെ മുക്കുറ്റിയെ കേരളത്തിൽ മാത്രല്ല എല്ലാ വിദേശ രാജ്യങ്ങളിലും മുക്കുറ്റിനെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വടക്കേ അറ്റത്തു നിന്ന് തെക്കേ അറ്റത്തേക്ക് വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും മുക്കുറ്റിനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാനൊക്കെ പെടുന്ന കൊടുങ്ങല്ലൂരൊക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ വടക്കൻ മലബാറിൽ പ്രത്യേകിച്ചും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ 41 ദിവസം മുക്കുറ്റിയും ചക്കരയും അതുപോലെ ഉണക്കലരിയും കൂടി അരച്ച് കുറുക്ക് പോലെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട് 41 ദിവസം. ആ വയറുണങ്ങാനും പിന്നെ വളരെ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയും ചെയ്യും, അമ്മ മുക്കുറ്റി കഴിച്ചാൽ കുഞ്ഞിന് മൂക്കൊലിക്കില്ല എന്ന്. അപ്പൊ അതായത് കഫം, കുഞ്ഞിന് കഫക്കെട്ടും മൂക്കൊലിപ്പും മൂക്കടപ്പൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അത്രയും അതിന് ഔഷധ ഗുണം ഉണ്ട് എന്നുള്ളതാണ്. തലമുറകളായിട്ട് ഈ മുക്കുറ്റി കഴിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണമായിട്ട് ചമ്മന്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മുക്കുറ്റി അരച്ചിട്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നോക്കുമ്പോൾ അവർ സൂപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, സാലഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ കറിവേപ്പില കഴിക്കുന്ന പോലെ തന്നെയുള്ളൂ ഈ മുക്കുറ്റി കഴിക്കുന്നതും. അപ്പൊ അതിന് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തിൽ 365 ദിവസം കഴിക്കില്ലല്ലോ. മരുന്നായിട്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ 41 ദിവസം 21 ദിവസം കഴിക്കാൻ പറയുന്നത്. മാത്രമല്ല ലിവർ ഡിസീസിന് ഉപയോഗിക്കുന്നതാണ് മുക്കുറ്റി, കിഡ്നി ഡിസീസിന് ഉപയോഗിക്കുന്നതാണ് മുക്കുറ്റി, അൾസറിന് ഉപയോഗിക്കുന്നതാണ് മുക്കുറ്റി. അപ്പൊ അത്ര ഔഷധഗുണമുള്ള ഒരു സംഗതി കഴിച്ചിട്ട് എങ്ങനെയാ കിഡ്നി പോകുന്നത്, ലിവർ പോകുന്നതും? വലിയ അസംബന്ധമാണ്. പിന്നെ ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള നമ്മളുടെ കാലങ്ങളായിട്ട് നമ്മുടെ അച്ഛനമ്മമാര് മുത്തശ്ശന്മാര് മുത്തശ്ശിമാര് മുതുമുത്തശ്ശന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന പല ഔഷധങ്ങളെയും ഭക്ഷണങ്ങളെയും പോലും കഴിക്കരുത്, കിഡ്നി പോകും ലിവർ പോകും എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം ഇപ്പൊ നടക്കുന്നുണ്ട്. അതൊട്ടും ശരിയല്ല. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു സംശയമാണ്, ഇത് വന്നതിന് ശേഷം മുക്കുറ്റിക്ക് ബ്ലഡ് കട്ടയാക്കാനുള്ള ഒരു ഗുണമാണുള്ളത്, അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ ബ്ലഡ് കട്ടയെ പോയില്ലേന്ന്. അത് ശരിയാണ്, മുക്കുറ്റിക്ക് സ്തംഭിപ്പിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡിനെ രക്തത്തിനെ കട്ടയാക്കുന്ന ഒരു ഗുണമുണ്ട്. അതില്ലാതാക്കുന്നതിനാണ് അതിൽ കുരുമുളക് ചേർക്കുന്നത്. ആ കുരുമുളകും ചേർത്ത് അരയ്ക്കാൻ പറയുന്നത് വെറുതെയല്ല. അപ്പൊ ആയുർവേദത്തിൽ പല ഒറ്റമൂലികളും കൊടുക്കുമ്പോൾ അതിനോട് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാതെ കഴിച്ചാൽ വിപരീത ഗുണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയുന്നത്. അവന് പുറകിൽ ഒരു ശാസ്ത്രീയത ഉണ്ടെന്ന് പറയുകയാണേ. 5 മുക്കുറ്റിയും 5 കുരുമുളകും ഒരു ദിവസം ഒരാളുടെ രാവിലെ ഒരു ഡോസായിട്ട് എത്തുക. അപ്പൊ അതിന്റെ കൂടെ അതിനൊന്ന് ഗുണം കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റു ചില ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം പച്ചയുടെ ഗുണം ഒരിക്കലും രസായനാക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. അതിനുവേണ്ടി മറ്റു ചില ഇതുപോലെ ഇതേ ഗുണം കിട്ടുന്ന മറ്റു ചില ഔഷധങ്ങളും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ മുക്കുറ്റി രസായനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു സ്പെഷ്യൽ രസായനമാണ്. ഇതെന്റെ ഗുരുനാഥൻ നാരായണന് വേണ്ടി പറഞ്ഞു തന്നതാണ്. അപ്പൊ നമുക്കറിയാം മുക്കുറ്റി ലേഹ്യം ഉണ്ടാക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള സാധനം മുക്കുറ്റി തന്നെയാണ്. പക്ഷെ ഇവിടെ മുക്കുറ്റി ലേഹ്യം ഡോക്ടർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറമ്പുകളിലൊക്കെ അല്ലെങ്കിൽ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന മുക്കുറ്റികൾ അങ്ങനെ എവിടെ നിന്നെങ്കിലും പറിച്ചു കൊണ്ടുവരുന്ന മുക്കുറ്റി ഉപയോഗിച്ചിട്ടല്ല ഡോക്ടർ ഉണ്ടാക്കുക. അത് മലമ്പ്രദേശങ്ങളിൽ നിന്ന്, കാട്ടിൽ നിന്നല്ല, കാടിനോട് ചേർന്നിട്ടുള്ള മലമ്പ്രദേശങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് നിത്യേന കൂലി കൊടുത്തിട്ടാണ് വലിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ പറമ്പുകളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വല്ല വിഷാംശമോ അല്ലെങ്കിൽ വേറെ അഴുക്കുകളോ എന്തെങ്കിലും അതിലുണ്ടായെങ്കിൽ ചിലപ്പോ നമ്മുടെ ഇതിന്റെ ഫലസിദ്ധി കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മുക്കുറ്റിയില്ലേ, അതും ഇതും വെച്ച് നോക്കുമ്പോ ഇത് നോക്കിയാ അറിയാം ആരോഗ്യം കൂടുതലുണ്ട്, നല്ല ആരോഗ്യം ഉണ്ടാവും. ആ വലിപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. സാധാരണ നമ്മുടെ അവിടെ നിന്ന് കിട്ടുന്ന മുക്കുറ്റിന്റെ 3.5 ഇരട്ടി വലിപ്പം നോക്കിയേ കണ്ടാ, ഈ മുക്കുറ്റിയുടെ ഒരു വലിപ്പം കണ്ടാ. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നതിന് 3-5 ഇരട്ടി വലിപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറിക്കുന്നത്. ഇതിന്റെ വലിപ്പം നോക്കിയേ. ഇപ്പൊ ഓരോ മരുന്നിന്റെ ഔഷധ ഗുണം അത് വളരുന്ന പ്രദേശം കൂടിയും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ ആയുർവേദത്തിൽ ഇന്നന്ന ഭാഗത്തു നിന്ന് ഇന്നന്നെ മരുന്ന് കളക്ട് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഏതാണ്ട് 450 കിലോ മുക്കുറ്റി ഉണ്ടാവും. ഇത് കഴുക്ക് കളഞ്ഞ കണ്ടില്ലേ, നമ്മള് വേര് വേറെ കട്ട് ചെയ്യും. കൊണ്ടുവന്ന ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം വേര് കട്ട് ചെയ്ത് മാറ്റി, വേര് കട്ട് ചെയ്തു
ഇത് മാറ്റും, ബാക്കി ഭാഗം മാറ്റിയേക്കാണ്. എന്നിട്ട് ഇത് വീണ്ടും ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം കഴുകും, അത് നമ്മൾ അഞ്ചു പ്രാവശ്യം കഴുകും. അതിനു വേണ്ടിയിട്ടാണ്, അതിൽ മണ്ണ് കൂടുതലുണ്ടാവും, മണ്ണ് കൂടുതലുള്ളതുകൊണ്ടാണ് അതിനെ ആദ്യം മാറ്റുന്നത്. എന്നിട്ട് അത് കൂടുതൽ പ്രാവശ്യം കഴുകണം. എന്നിട്ടാണ് ഇതിന്റെ നാളെ ഇതിന്റെ നീരെടുക്കും. നീരെടുത്തിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ നീരെടുക്കല് നാളെയാണ്. അപ്പൊ നമുക്ക് നാളെ വരാം. മുക്കുറ്റി ലേഹ്യത്തിലേക്കുള്ള പനഞ്ചക്കര ഈ മുക്കുറ്റിച്ചാറിൽ തന്നെയാണ് നമ്മൾ ഉരുക്കുന്നത്. നമ്മൾ മുക്കുറ്റി ഇടിച്ചു പിഴിഞ്ഞിട്ട് ഇന്നത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ അന്ന് നമ്മൾ പനഞ്ചക്കരയും ചേർത്ത് ഉരുക്കി അത് വേവിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ മൂന്ന് ദിവസമായി. ഇന്ന് അതിൽ ബാക്കിയുള്ള മരുന്നുകൾ കഷായ രൂപത്തിൽ ചേർക്കുകയാണ്. നമ്മുടെ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കറിയാം, മുക്കുറ്റി ലേഹ്യത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിനൊരു ഓയിലും കൂടി കൊടുക്കാറുണ്ട്. തുമ്മലിനും അലർജിക്കും അതുപോലെ അലർജിക്ക് ആസ്മയ്ക്കും സൈനസൈറ്റിസിനുമുള്ള ഒരു ഓയിലും കൂടി നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. അലർജിക്കും ആസ്മയ്ക്കുമുള്ള നമ്മളുടെ അലർജി ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ ഇതിനിടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ അലർജിക്കും തുമ്മലിനുമായിട്ടുള്ള ഓയിൽസ് ഓയിലുണ്ടല്ലോ, ആ ഓയിലിനുള്ള റോ മെറ്റീരിയൽസൊക്കെ വന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അതിൽ ചേർക്കാനുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ നമ്മൾ തേങ്ങാപ്പാലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ തുമ്മലിനും അലർജിക്കും സൈനസൈറ്റിസിനുള്ള ഓയില് അതിൻ്റെ മരുന്നുകൾ അരയ്ക്കുന്നത്, തേങ്ങാപ്പാലിൽ മരുന്നുകൾ അരയ്ക്കുന്നത് അവിടെ കണ്ടുവല്ലോ, ആ മരുന്നുകൾ ഘട്ടം ഘട്ടമായിട്ട് അരച്ച് ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. ഇത് തേങ്ങാപ്പാലിൽ മരുന്നുകൾ അരച്ച് അത് വെന്ത് വെന്ത് വരുന്ന എണ്ണയായി മാറുന്നതാണ്. ഇതിപ്പോ പാകമായി തുടങ്ങി. ആ ഇനിയൊരു രണ്ടു മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് ലേഹ്യവും. ഇതിപ്പോ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങി. അതെ, ഇനി ഇതിപ്പോ നൂൽപാകാവുമല്ലോ. നൂൽപാകമായി വരുമ്പോ നമ്മളതിൽ പൊടിമരുന്നുകൾ ഇടും. അവസാനത്തെ പൊടിമരുന്നുകൾ ഇട്ടാൽ കഴിഞ്ഞു, ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുല്ലോ, ഇത് നമ്മളുടെ മുക്കുറ്റി രസായനം, മുക്കുറ്റിയുടെ ഗുണം ഏത് മരുന്നാണോ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് അതുപോലെ ആയിരിക്കും അതിൻ്റെ ഗുണം. കൂടെയുള്ള മരുന്നുകൾ അനുസരിച്ചിരിക്കും. ഇത് നമ്മൾ തുമ്മൽ, അലർജി, മൈഗ്രെയിൻ, സൈനസൈറ്റിസ് ഇത്തരം അസുഖങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ പറയും, നെഞ്ചിന് മുകളിലേക്കുള്ള അസുഖങ്ങൾക്ക് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിലുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പൊ അതിനുള്ള ലേഹ്യമാണിത്. നിർത്തും, എന്നിട്ട് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് പൊടിയൊക്കെ ഇട്ട് ഇളക്കി ശരിയാക്കി എടുക്കും. അപ്പൊ ഇവിടെ മുക്കുറ്റി ലേഹ്യം തയ്യാറായി കൊണ്ടിരിക്കുമ്പോ തന്നെ അപ്പുറത്തെ അടുപ്പില് നമ്മുടെ തുമ്മൽ അലർജി ഓയില് ഇതിന്റെ ഒപ്പം തന്നെ അതും നമ്മൾ ഉപയോഗിക്കണം കേട്ടാ, അലർജി ഉള്ളവരെ. അപ്പൊ അതവിടെ പാകമായി കൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുപ്പിൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലിലാണ് അത് അരച്ച് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ തേങ്ങാപ്പാൽ വറ്റി 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 ഓയിലാവും. ഇതേ അവസാനത്തെ പൊടിമരുന്നുകൾ ചേർക്കാൻ പോവാണ് കേട്ടാ. ഈ പാത്രത്തിന്റെ ചൂടും കൂടി കണക്കാക്കിയിട്ട് ആ പാകത്തിലാണ് ഇത് ചേർക്കേണ്ടത്. ഇതല്ലെങ്കിൽ എന്തുണ്ടാവും അറിയോ, അന്ന് നിങ്ങള് കൂഷ്മാണ്ട രസായനം പോലെ ആവും. രസായന ആ കറക്റ്റ് പാകം നോക്കിയിട്ട് വേണം നമുക്ക് ചേർക്കാനും പിന്നെ തീ മാറ്റാനും എല്ലാം. ഇത് മുയൽ ചെവിയൻ, മുക്കുറ്റി, പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇരട്ടി മധുരം,
വയമ്പ് അങ്ങനെ കുറച്ച് മരുന്നുകൾ ഉണക്കി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. എന്നോട് ഒരു അപകടം നടന്നു. ഞാനിതിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കാൻ പോയിതാ. അപ്പൊ അത് തെറിച്ചു നോക്കി ഇവിടെ മൂന്നാല് പിണ്ടികൾ. പക്ഷേ ഇവിടെ ഇതും പേടിക്കല്ലേ. അപ്പൊ തന്നെ നമ്മുടെ പൊള്ളലിനുള്ള ഒരു എണ്ണയാണ്. അത് അത്യാവശ്യം ഭയങ്കര തണുപ്പൂടെ. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൂണ്ടോയിലിന്റെ ഒരു കുപ്പി എടുക്കോ. അതെല്ലാ വീട്ടിലും വേണം. പിന്നെ പാട് പോലും വരില്ല കേട്ടോ. ഇതിൽ ഇനി വേറെ നനയ്ക്കരുത്. ഇത് ഉണങ്ങുന്നവരെ ആ ഭാഗത്ത് ഇത് പുരട്ടി കൊടുക്കുക. അപ്പൊ നമുക്ക് കയ്യിലൊക്കെ. ഇപ്പൊ എനിക്ക് ആ കോവിഡ് പീരീഡിലേന്ന് ഇവിടം തൊട്ട് ഞാൻ പറഞ്ഞു ഇവിടം തൊട്ട് ഇവിടം വരെ പുള്ളി ഇതാണ്. ഇതങ്ങ് പുരട്ടിയിട്ട് മൂട്. പിന്നെ പഴയ തുണിയുണ്ട്, ഇത് കോട്ടൺ ഒന്നും വെക്കരുത്. കാരണം പോള വന്ന ഉള്ളിൽ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പഞ്ഞിയൊക്കെ വെച്ച പ്രശ്നം. പഴയ മുണ്ടൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഇടുക. ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനയില്ല, നീറ്റല്ല, പിന്നെ നല്ല സ്കിൻ വരും. പഴയതിനേക്കാൾ നല്ല സ്കിൻ വരും. ഇത് ആമസോൺ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കാരണം ഇവർക്കായാലും ഇപ്പോഴും പൊള്ളലുകൾ തീർച്ചയായിട്ട് വരുന്ന കാരണം വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പറഞ്ഞ വൂണ്ട് ഓയിൽ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും കേട്ടാ. പിന്നെ ഇവിടുത്തെ വെബ്സൈറ്റിലും കിട്ടും. നമ്മൾ ഫസ്റ്റ് ദിവസം വന്നപ്പോ കണ്ടില്ലേ മുക്കുറ്റി 450 കിലോ മുക്കുറ്റിയാണ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ മുക്കുറ്റി നോക്കിയപ്പോ എത്രയും മാറി എന്നുള്ളത്. ഇതിൽ നിന്നാണ് കിട്ടിയത്. ഒരു 50 കിലോ നമ്മള് ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. അപ്പൊ 400 കിലോ മുക്കുറ്റിയാണ് പിഴിഞ്ഞ് നീരെടുത്ത് എടുത്തിട്ട് ചെയ്തപ്പോ കണ്ടാ ഇത്രയാണ് കിട്ടുക. ഇതിപ്പോ എത്രയും എന്തോരം ഉണ്ടാവും? മാക്സിമം 30 കിലോ ഉണ്ടാവും. കണ്ട പണി മുഴുവൻ എടുത്ത് ബാക്കിയുള്ള എന്തുകൊണ്ടാണ് റേറ്റ് വരുന്നത് മനസ്സിലായി. പിന്നെ ഇതില് പനഞ്ചക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് തന്നെ നല്ല വില വരും. നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഇതിനി ഉറക്കും കേട്ടോ. അങ്ങനെയാണ്, നാളെ ആവുമ്പോഴേക്കും ഉറക്കും. ഇന്നലെ വന്നിട്ട് നമ്മളപ്പോ അത് ഒരുവിധം പാകമായിട്ടുണ്ടായിരുന്നു. നമ്മൾ തീ നിർത്തി അല്ലേ, രസായനത്തിന്റെ മുക്കുരി ലേഹ്യത്തിന്റെ തീ നമ്മള് കത്തിക്കല് നിർത്തി. പിന്നെ അത് ചൂടാറണം. അപ്പോ ഇന്ന് നമ്മളിത് പിന്നെയും വന്നേക്കാണ് കേട്ടാ. അപ്പോ മറ്റേ അലർജി ഓയിലാണെങ്കിൽ അപ്പുറത്ത് അതിന്റെ നാളികേരപ്പാലിൽ നിന്നുള്ള എണ്ണ അങ്ങനെ വേർതിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ. ഇന്ന് വന്നപ്പോ അത് എണ്ണയൊക്കെ ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ദിവസത്തെ കാഴ്ചകളിലേക്ക്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ അലർജി ഓയിലിൽ കിടന്ന് തിളയ്ക്കുന്നത്, അതേ ഈ പരുവായി ആ നാളികേരപ്പാലിന്നൊക്കെ. ഇന്നലെ ഒരു നാളികേരപ്പാലിന്റെ കളറായിരുന്നു. അതെ, തേങ്ങാപ്പാലിലാണ് ഈ മരുന്നുകളെല്ലാം കൂടി അരച്ച് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാല് വേറെ ചേർത്തിട്ടുണ്ട്. ഇനി അപ്പൊ ആ തേങ്ങാപ്പാലും ഈ മരുന്നുകളുടെ നീരും കൂടി ചേർന്ന് വെന്ത് 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 ആ അതിൽ നിന്ന് എണ്ണ തെളിയുന്നതാണത്. ഇനിയിപ്പം മെഴുപ്പാകായി. ഇനി ഈ സമയത്ത് ഇതിൽ കരിഞ്ചീരകവും കുരുമുളകും ചേർക്കും. കുരുമുളക് മുഴുവനായിട്ടാ ചേർക്കുന്നത്. അപ്പൊ ഈ കുരുമുളക് പൊട്ടുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പാകം അറിയുന്നത്. അപ്പൊ ഏതാണ്ട് എണ്ണ പാകായി എന്നർത്ഥം. അപ്പൊ തന്നെ നമ്മൾ മാറ്റും ഇതിൽ നിന്ന്. കരിഞ്ചീരകം കുരുമുളകും ചേർക്കണം. പൊടിച്ചിട്ടല്ല, അങ്ങനെ തന്നെ ചേർക്കണം. ഇനി ഇത് പൊട്ടുമ്പോഴാണ് നമുക്കറിയാം കുരുമുളക് പൊട്ടുമല്ലോ. ഇങ്ങോട്ട് തെറിക്കില്ല, ഇന്നലെ തെറിച്ചത് പോയില്ലേ. ഇതിലിപ്പോ നമ്മള് കുരുമുളക് കരിഞ്ചീരകം ചേർത്തു. ഇത് എപ്പോഴാണ് ഇറക്കുക? ഇനി അത് പൊട്ടും. ഈ കുരുമുളകും കരിഞ്ചീരകവും പൊട്ടി വരുമ്പോഴാണ് ഇതിന്റെ പാകം നമ്മൾ അറിയുന്നത്. കാരണം ഇത് ഈ അലർജിക്കും ആസ്മയ്ക്കും മൈഗ്രെയിനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ആയതുകൊണ്ട് ഇതിൽ തീരെ ജലാംശം പാടില്ല. അപ്പൊ ഇത് പൊട്ടുമ്പോ നമുക്ക് ഉറപ്പാണ് ഇതിന്റെ ഉള്ളിലെ ജലാംശം മുഴുവൻ പോയി, ഇതിലെ തേങ്ങാപ്പാല് മുഴുവനും എണ്ണയായി മാറി. അപ്പൊ ഈ എണ്ണയുടെ പാകം ഉണ്ടല്ലോ, ഇതിന്റെ പാകം ഇറക്കേണ്ട പാകം അതിന് വലിയ പങ്കുണ്ട്. അതായത് നമ്മള് ഇതില് ജലാംശം മുഴുവനും പോയി കഴിയുമ്പോഴാണ് ഈ കുരുമുളകൊക്കെ പൊട്ടുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അറിയാനും പറ്റും. പിന്നെ ഈ കുരുമുളകിന്റെയും കരിഞ്ചീരകത്തിന്റെയും ഗുണം കൂടി അതിലേക്ക് വരും. ഇത് അപ്പൊ അത് കരിയും, കരിഞ്ഞാൽ ഗുണം പോയി. പിന്നെ അത് ഉപയോഗിക്കാനേ പറ്റില്ല. നേരെ മറിച്ച് ഈ ഇതില് ജലാംശം നിന്നാല് ഇതിന്റെ ഗുണം കിട്ടുകയില്ല. ചിലപ്പോ ചിലർക്ക് ജലദോഷം ഇതൊക്കെ കൂടും. അപ്പൊ കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗുണം പോയി, ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ കുരുമുളക് പൊട്ടണേലും മുന്നേ നമ്മൾ ഇറക്കിയാലോ, അതായത് പാകാവുന്നതിന് മുമ്പ്. അപ്പൊ നമ്മൾ എന്ത് അസുഖത്തിനാണോ ഇത് ഉപയോഗിക്കണം ആ അസുഖം കൂടും.
അല്ലേ? അതായത് ഇതിന്റെ ജലാംശം പോയിണ്ടാവില്ലേ, അപ്പൊ അലർജി തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നവർക്ക് അത് കൂടും, കാരണം ഇതിന്റെ ജലാംശം പോവാത്തതുകൊണ്ട്. പിന്നെ മാത്രമല്ല ജലാംശം പോകുന്നതിനൊപ്പം തന്നെയാണ് ഇതിലിപ്പോ നമ്മള് നീരും തേങ്ങാപ്പാലും കൂടിയിട്ടാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പൊ ആ തേങ്ങാപ്പാലിന്റെ ഗുണങ്ങൾ മുഴുവനും ഈ ഓയിലായിട്ട്, ഈ തേങ്ങാപ്പാല് മരുന്നുകളുടെ ഗുണങ്ങൾ മുഴുവനും സ്വാംശീകരിക്കുള്ളൂ എണ്ണയായിട്ട് മാറുമ്പോ. അതുകൊണ്ട് അതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ടാണെന്ന് ഡോക്ടർ പറയണത്. എന്താ വെച്ചാൽ യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണതൊക്കെ കേട്ടിട്ട് നമ്മൾ വീട്ടിൽ എണ്ണ കാച്ചില്ലേ, അപ്പൊ എണ്ണ കാച്ചുമ്പോ പലർക്കും ചിലപ്പോ ആ ഗുണം കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ പാകം ചിലപ്പോ ആയിണ്ടാവില്ല, ചിലപ്പോ ആ പാകം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, കരിഞ്ഞിട്ടുണ്ടായിരിക്കും, ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ശരിയായ രീതിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്കൊക്കെ എത്തിയില്ലെങ്കിൽ ചില ഭാഗം മൂപ്പാവും ചില ഭാഗം മൂപ്പാവാതിരിക്കും, അതൊക്കെ ദോഷം ചെയ്യും. ഇതിലെ ജലാംശം മുഴുവനായിട്ടും പോയി ഇതിലിട്ടുണ്ടായിരുന്ന കുരുമുളകൊക്കെ പൊട്ടി ഇങ്ങനെ മേലേക്ക് വന്നു. ഞങ്ങളിവിടെ നോക്കി നിക്കായിരുന്നു, പക്ഷെ ക്യാമറയിൽ അത് പൊട്ടുന്നത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു സെക്കൻഡ് പോലും വൈകാണ്ട് ഇതിന്ന് അതേ മാറ്റി മാറ്റാൻ പോവാണ് കേട്ടോ. അതേ കണ്ട അവര് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പാകം കൂടാൻ പാടില്ല, നീ ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലാവും. കിട്ടുന്ന ഈ ചണ്ടി ഉണ്ടല്ലോ, ഈ അരിപ്പയുടെ ചണ്ടി ഇതിലേക്ക് ഇടും. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതിന്റെ എണ്ണ ലാസ്റ്റ് തുള്ളി അടക്കം ഉള്ളിൽ എടുക്കും. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. ചണ്ടി ഇതേ ഹൈഡ്രോളിക് പ്രസ്സില് ചൂടുണ്ട്, ഒരു തരി പോലും ഇല്ലാണ്ട് കിട്ടി. ഒരു തരി എണ്ണമയ അത് മൊത്തം കിട്ടും. ഇത് കത്തിക്കാൻ തന്നെ എടുക്കാം, കത്തിക്കാൻ എടുക്കും. ഇതിന് ചൂടാറി കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യും. നമ്മൾ ഇന്നലെ വന്ന് ഇന്നലെ വൈകുന്നേരം നമ്മൾ പോകുമ്പോ അത് തീക്കെടുത്തിട്ടേക്കായിരുന്നു നമ്മുടെ പൂക്കുറ്റി ലേഹ്യം. അപ്പൊ അത് ചൂടാറി കഴിഞ്ഞിട്ട് ആ പാക്ക് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നിപ്പോ ദേ അത് ചൂടാറിയിട്ട് അത് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെങ്ങനെ കൃത്യ അളവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഓരോ വട്ടം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ ആ കറക്റ്റ് സെറ്റ് ചെയ്ത അളവായിരിക്കും വരുള്ളൂ. അപ്പൊ അങ്ങനെ 4 ദിവസം കൊണ്ട് മുക്കുറ്റി ലേഹ്യം റെഡിയായി. ഇതിന് 2 ദിവസം അല്ലെ? 3 ദിവസം. ഇതിന് 3 ദിവസം, ഇതിന് 4 ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയായി, നമ്മൾ തിങ്കളാഴ്ച. 4 ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസം എടുക്കും. ആദ്യം വന്നിട്ട് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പ്രോസസ്സും സ്റ്റാർട്ട്. മൊത്തം അഞ്ചു ദിവസം. എനിക്ക് അലർജി ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൊറേ സമയം തുമ്പി കഴിഞ്ഞാലേ തലങ്ങന്ന് വർത്താനുള്ള ഒരു ടൈം കിട്ടില്ല, 10-20 തുമ്മല്. അപ്പൊ ഞാൻ മറ്റേ ഇന്നസെന്റിന്റെ ഡയലോഗ് പറയും, അലർജി അലർജി എന്നെയും കൊണ്ടേ പോകും, ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമയില്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അങ്ങനെ പറയണ്ട, എന്നെയും കൊണ്ടേ പോകും എന്ന് പറയണ്ട. ഇത് മാറ്റാനായിട്ട് നമ്മുടെ ശ്രീദേവി ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കഴിച്ചു, ജഗുന അത് അരച്ചു കൊടുത്തു,
അപ്പൊ അരച്ചു കൊടുക്കണേ അത്ര ഗുണം ഇതിനുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവനത് അരച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മെനക്കെടാൻ നമ്മള് സമയം മാറ്റിയേക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. അപ്പൊ അവന് ഞാൻ അരച്ചു കൊടുക്കണം. അപ്പൊ ഇത് ഞാൻ കഴിച്ചത് ഇതും എങ്ങനെയാ, 41 ദിവസം തന്നെയാണോ ശരിക്കും കഴിക്കുന്നത്? ഇത് 3 മാസമൊക്കെ കഴിക്കണം. എനിക്കിത് ഞാനൊരു 5-6 ദിവസം ആകെ കഴിച്ചിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ 5-6 ദിവസം കഴിച്ചിട്ട് അതിൻ്റെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ അലർജിയുടെ ഗുളിക കഴിച്ചിട്ടില്ല. മോസിങ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കുറേ കൊല്ലങ്ങളായിട്ട്. അത് സ്ഥിരം കഴിക്കില്ല, 2-3 ദിവസം കൂടുമ്പോൾ കഴിക്കും. അത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അലർജിയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം മൊത്തം ക്ഷീണം ഉറക്കം തന്നെ ഉറക്കയായിരിക്കും. അപ്പൊ ഞാൻ പരമാവധി കഴിക്കാണ്ട് നോക്കും. പക്ഷേ ഈ തുമ്മല്, കണ്ണ് ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില് ഇത് പറ്റാണ്ടാവുമ്പോൾ പോയിട്ടെടുത്ത് കഴിക്കും, പിന്നെ ക്ഷീണവും അങ്ങനെ. പക്ഷെ എനിക്കത് മാറി. അപ്പൊ ഞാൻ എന്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിമുട്ട്. അപ്പൊ അമ്മയ്ക്കും ഞാൻ ഇത് കൊടുത്തു. അപ്പൊ അമ്മയ്ക്കും നന്നായിട്ട് കുറവായി. ഇതേ സാധനം തന്നെ നമ്മൾ മൈഗ്രൈന് കൊടുക്കും. അപ്പൊ ഓയിൽ, ഇതെല്ലാം മൈഗ്രൈനോൾ എന്ന് പറഞ്ഞ നമ്മുടെ ഓയിൽ കൊടുക്കും. അകത്തേക്ക് കഴിക്കാൻ ഈ മുക്കുറ്റിലേക്കും കൊടുക്കും. അതുപോലെ വെർട്ടിഗോയ്ക്ക് വെർട്ടിനോള് നെറുകയിൽ വെക്കാൻ കൊടുക്കും, അകത്തേക്ക് മുക്കുറ്റിലേക്കും കൊടുക്കും. ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സരിതയ്ക്ക് ചിലപ്പോൾ 5 ദിവസം കൊണ്ട് മാറിയ പോലെ ചില ആളുകൾക്ക് മാറും, 5-6 ദിവസം കൊണ്ടൊക്കെ മാറും. അപ്പൊ കുറെ പേര് ഇനി കംപ്ലൈന്റ് ചെയ്യും, ഞാൻ 5 ദിവസം കഴിച്ചിട്ട് മാറിയില്ല എന്ന്. അപ്പൊ 1 മാസമൊക്കെ കഴിച്ചു നോക്കണം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. 10 ദിവസം കൊണ്ട് മാറും, എന്നാലും നമ്മൾ പറയുമ്പോ കൂടുതൽ സമയം പറയാൻ നല്ലത്, അല്ലെങ്കിൽ ആളുകൾക്ക് കംപ്ലൈന്റ് ആവും. ഡോക്ടർ 10 ദിവസം അപ്പൊ ചിലവർക്ക് ചിലപ്പോ 1-2 മാസം എടുക്കാം. പിന്നെ മാറിയാലും കുറച്ച് നാള് മിനിമം 1-3 മാസം കഴിച്ചിട്ട് നിർത്തുകയാണ് നല്ലത്. അത് അളവ് കുറയ്ക്കുക. 2 നേരം കഴിക്കുന്നത് 1 നേരം ആക്കുക, പിന്നെ 2 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കേണ്ട. അത്ര ഒരു ചെറിയ ടീസ്പൂൺ, 5 ഗ്രാം മാക്സിമം, 1 നേരം 4-5 ഗ്രാമേ വേണ്ടു രാവിലെ. പ്രാവശ്യം കഴിക്കുന്ന പോലെ ഒരു സ്പൂൺ നിറയെ, വലിയ സ്പൂൺ നിറച്ച് അങ്ങനെ കഴിക്കണ്ട. ഇത് കുറച്ചേ കഴിക്കണ്ടോ? നിങ്ങൾ കണ്ടുവല്ലോ, ഇപ്പൊ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇപ്പോ ഈ ഇത്രയും മുക്കുറ്റി, അതായത് 1 ഡോസ് 1/2 സ്പൂൺ നമ്മൾ എടുക്കുമ്പോൾ, അതായത് 5 ഗ്രാം എടുക്കുമ്പോൾ ഈ 5 മുക്കുറ്റിയുടെയും 5 കുരുമുളകിന്റെയും സത്ത് അതിലുണ്ട്. പിന്നെ ബാക്കിയുള്ള മരുന്നുകളും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ഗുണം കൂടി കിട്ടും ഇതിന്. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കില്, ഒരു മരുന്നും, ആയുർവേദ മരുന്നിന്റെ കാര്യമാണ് പ്രത്യേകം എടുത്ത് പറയാണ്, ഒരു മരുന്നുകളും എല്ലാവർക്കും 100% പേർക്കും ഒരുപോലെ ഫലിക്കില്ല. ഒരു 99% പേർക്ക് ഫലിച്ചാലും 1% പേര്, കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലെയല്ല. പക്ഷെ നമ്മളുടെ ഒരു നിരീക്ഷണത്തില് ഇത് ഇപ്പൊ നമ്മൾ ഏതാണ്ട് 8-9 കൊല്ലമൊക്കെ ആയിട്ടുണ്ട് നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. 90-95% ആളുകൾക്കും ഫലിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർ ഫലിച്ചിട്ടില്ല എന്ന് പറയാറ്. ഫലിച്ച ആൾക്കാർ ഒരിക്കലും പറയാറില്ല, പക്ഷെ ഫലിക്കാത്ത ആൾക്കാര് എന്തായാലും പറയും. അപ്പൊ നമുക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇത് കഴിച്ചിട്ട് മാറിയ ആൾക്കാര്, അതുപോലെ ചവനപ്രാശം കഴിച്ചിട്ട് അസുഖങ്ങൾ മാറിയ ആൾക്കാര് ഈ ഒന്ന് കമന്റ് ചെയ്താൽ വളരെ നല്ലതാണ്. അത് ബാക്കിയുള്ള ആളുകൾക്കും കൂടി ഒരു സഹായവും. പിന്നെ മാറാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണം. അടുത്ത മരുന്നുകൾ കൊടുത്തിട്ട് നമുക്കത് മാറ്റാനും പറ്റും. അപ്പോൾ ഒരു രോഗി പോലും, നമ്മുടെ അടുത്തെത്തുന്ന ഒരു രോഗി പോലും ആശ്വാസം കിട്ടാതെ പോകരുത്. അതാണ് ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഡോക്ടറിന്റെ ജീവിത ലക്ഷ്യം തന്നെ, അതാണ്. അതെ. അപ്പോ ചുമ മാറാണ്ട് ഡോക്ടർ എനിക്ക് ഒരു ഒറ്റമൂലി പറഞ്ഞു, അത് 99.99% പേർക്ക് ഫലിക്കുന്ന സാധനമാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞത്. അത് ഒരൊറ്റ ഉപയോഗം, ഒറ്റമൂലിയാണ്, അതായത് ഒരൊറ്റ വട്ടത്തെ ഉപയോഗം കൊണ്ട് മാറുകയും ചെയ്യും. എനിക്ക് അത് കഴിച്ചോട് ഉള്ളി എന്റെ കൂടി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ചുമ കൂടാനുള്ള മരുന്നാണോ ഡോക്ടർ തന്നേന്ന് ചോദിച്ചു. കാരണം എനിക്ക് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല, അത്രയും ചുമയായിരുന്നു. അപ്പൊ ഡോക്ടർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞത്, ഉള്ളിനീരും ജീരകത്തിന്റെ പൊടിയും തേനും അത് ചേർത്ത് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. ആ ഒരൊറ്റ ദിവസം ഞാൻ 2-4 പ്രാവശ്യം കഴിച്ചു, എന്റെ ചുമ മാറി. അപ്പൊ ഡോക്ടർ പറയണത്, അത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണ മരുന്നാണ്, മരുന്നാണ്, അങ്ങനത്തെ ശരീരപ്രകൃതിയാണ്, ശരീരത്തിന് അത് മതി, മറ്റേതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ, അപ്പോ ചുമ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്തിട്ടും മാറാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ അലർജി 1% പോലും മാറാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇത് ചെയ്തിട്ട് മാറാത്തവർക്കുള്ള മരുന്നും ഡോക്ടറുടെ കയ്യിലുണ്ട്. അതെ, നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ വേറെ ടൈപ്പ് ശരീരപ്രകൃതിക്കാരാണ് നിങ്ങൾ, നിങ്ങൾക്കുള്ള മരുന്നും ഡോക്ടറുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമസ്തേ.